subscribe now and press the bell icon. Never miss an update. സ്ത്രീ ഹൃദയങ്ങളിൽ ഉയരട്ടെ മതിലുകളില്ലാത്ത നവോത്ഥാനം. ഡോക്ടർ ജാൻസി വിപിൻ. കേരളത്തിലെ അവശ്യ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഉദിച്ചുയർന്ന സമത്വ സഹോദര്യ സ്നേഹത്തിൻ്റെയും യുക്തി വിചാരത്തിൻ്റെയും പ്രകാശരശ്മിയായിരുന്നു നവോത്ഥാന പ്രസ്ഥാനം. അനാചാരങ്ങളുടെ വേലിയേറ്റങ്ങൾക്കെതിരെ തുഴഞ്ഞ് ജനസമുദായത്തെ പുനരുദ്ധരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് അനേകം ഉൽപതിഷ്ണുകൾ ഊർജവും പ്രചോദനവും പകർന്നിട്ടുണ്ട്. നവോത്ഥാനമെന്നാൽ മാനവികതയുടെയും സമഭാവനയുടെയും ജനായത്ത മൂല്യങ്ങളുടെയും ഉണർവാണ്, ഉയർപ്പാണ്. കേരള നവോത്ഥാനം തികച്ചും അടിത്തട്ടിലുള്ള ജനതകൾക്കിടയിലാണ് തുടങ്ങിയതും വികാസം പ്രാപിച്ചതും. മതനിരപേക്ഷതയായിരുന്നു അതിൻ്റെ മുഖമുദ്ര. ജനങ്ങൾക്കിടയിൽ ശുചിത്വം, ഭദ്രമായ കുടുംബജീവിതം, ദുശീലങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമുള്ള വിടുതൽ എന്നിവയുടെ ബോധവൽക്കരണത്തിനായിരുന്നു നവോത്ഥാന ഘട്ടത്തിൽ ഇവിടെ പ്രാഥമികമായി നടന്നിരുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ നവോത്ഥാനം സാധ്യമാക്കിയത് വിദേശ മിഷണറിമാരായിരുന്നു. ഇംഗ്ലീഷും മലയാളവും തമിഴും പ്രാഥമിക ഗണിതവും ഭൂമിശാസ്ത്രവും പാഠ്യ വിഷയങ്ങളായിരുന്നു. അധ്യാപനത്തിൽ അക്രൈസ്തവരായ അധ്യാപകരുമുണ്ടായിരുന്നു. ഞായറാഴ്ചകളിൽ ആരാധനാലയമായി ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങൾ മറ്റു ദിവസങ്ങളിൽ വിദ്യാലയങ്ങളായി ഉപയോഗിക്കുകയായിരുന്നു. തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിയും LMS, വടക്കൻ ഭാഗങ്ങളിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയും CMS, മലബാറിൽ മിഷനും സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. പെൺകുട്ടികൾക്ക് താമസ സൗകര്യം, വസ്ത്രം, ഭക്ഷണം ഇവ നൽകിയാണ് വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്. ഇവയോടനുബന്ധിച്ച് പെൺകുട്ടികൾക്ക് ബോർഡിംഗ് സ്കൂളുകളും തുന്നൽ ക്ലാസുകളും നടത്തി. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്ന കാലത്ത് ജാക്കറ്റുകൾ തുന്നി നൽകി. മേൽവസ്ത്ര തുന്നലിനെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡോർക്കോ സൊസൈറ്റി എന്ന പേരിൽ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. റവറൻഡ് ചാൾസ് മീഡ് എന്ന മിഷണറി പത്മനാഭപുരത്തെ മജിസ്ട്രേറ്റിൽ ഇടപെടൽ നടത്തി സ്ത്രീകൾക്ക് ജാക്കറ്റ് ധരിക്കാനുള്ള അനുവാദം നേടിയെടുത്തു. അക്കാലത്ത് വസ്ത്രം എന്നത് ജാതിയെയും പദവിയെയും സൂചിപ്പിക്കുന്ന അടയാളമായിരുന്നു. 1814 മുതൽ 1865 വരെ നടത്തിയ മേൽവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യ സമരം സ്ത്രീ മുന്നേറ്റത്തിന്റെ ആദ്യ ചലനങ്ങളായിരുന്നു. 1847 കേരളത്തിൽ 165,000 അടിമകൾ ഉണ്ടായിരുന്നതായി ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിന്റെ ഒരു വിഭാഗം ഗവൺമെന്റിന്റെയും മറ്റുള്ളവർ സ്വകാര്യ ജന്മികളുടേതും ആയിരുന്നു. ഈ അടിമകളുടെ കുട്ടികളെ പള്ളിക്കൂടങ്ങളിൽ ചേർക്കുന്ന സാഹസികതയും മിഷണറിമാർ ചെയ്തു. സ്കൂളുകളിൽ അടിമക്കുട്ടികളെ ചേർക്കുന്ന അധ്യാപകർക്ക് ഒരു പണം വീതം നൽകിയിരുന്നതിനാൽ കൂടുതൽ അടിമക്കുട്ടികൾ വിദ്യാലയങ്ങളിൽ ചേർക്കപ്പെട്ടു. അടിമക്കച്ചവടം നിർത്തലാക്കാൻ CMS, LMS മിഷണറിമാർ ഗവൺമെന്റിന് സംയുക്തമായ മെമ്മോറാണ്ടം നൽകുകയുണ്ടായി. 1853 സർക്കാർ അടിമകളെയും 1855 സ്വകാര്യ ജന്മികളുടെ അടിമകളെയും സ്വതന്ത്രരാക്കിക്കൊണ്ട് നിയമം നടപ്പിലായി. അന്തസ്ഥിതർക്കൊപ്പമിരുന്ന് പഠിക്കാൻ സവർണരായ പെൺകുട്ടികൾ വിമുഖരായിരുന്നു. അതിനാൽ മിഷൻ കോമ്പൗണ്ടുകൾക്ക് പുറത്ത് പ്രത്യേകം സ്കൂളുകൾ സ്ഥാപിച്ചു. ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്ന സ്കൂളുകളും വനിതാ അധ്യാപകർ മാത്രമുള്ള സ്കൂളുകളും സ്ഥാപിച്ചുകൊണ്ട് എല്ലാ തുറകളിലും പെട്ട സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിനായി മിഷണറിമാർ പ്രവർത്തിച്ചു. വിജ്ഞാനത്തിന്റെ ആധാന പ്രസ്ഥാനങ്ങൾ നവോത്ഥാനത്തിന് പുതിയ ഊർജം നൽകിയ ഒരു കാലമാണ് അച്ചടിയിലൂടെ മിഷണറിമാർ കൈവരിച്ചത്. കേരളീയ നവോത്ഥാന ചരിത്രം പരിശോധിക്കുമ്പോൾ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മേഖലകളിലൂടെ മാനവ ജീവിതത്തിലുണ്ടായ പുതിയ ഉണർവിന്റെയും നവജീവിത രീതികളുടെയും ചരിത്രമാണ് അടയാളപ്പെടുത്തുന്നത് എന്നും കാണാം. സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യ സമരം, അടിമ സ്വാതന്ത്ര്യ സമരം, നീതിന്യായ വ്യവസ്ഥകളുടെ ക്രമീകരണം, വിദ്യാഭ്യാസ നവീകരണം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നവോത്ഥാനമുണ്ടാക്കിയ ഉണർവുകളെ തമസ്കരിക്കാനാകില്ല. സ്ത്രീ മുന്നേറ്റമാണ് സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറയ്ക്ക് ഉറപ്പ് നൽകുകയെന്ന മിഷണറിമാരുടെ ആശയത്തെ
പിന്താങ്ങുന്ന തരത്തിലാണ് എവിടെയും നവോത്ഥാന പ്രവർത്തന രീതികൾ രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ സ്ത്രീകളെ ഉദ്ധരിക്കുവാനുണ്ടായ കാലാവസ്ഥയ്ക്ക് ഇന്ന് സംഭവിച്ചത് എന്താണ്? നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ വിദ്യാസമ്പന്നരായ സ്ത്രീകളാണ് മുൻകൈ എടുക്കേണ്ടതെന്ന ഉൽപതിഷ്ണുകളുടെ ചിന്തകളെ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിപ്ലവം നിലവിലുള്ള വ്യവസ്ഥിതിക്ക് നേരെ ഉണ്ടാകുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കാനുള്ള സ്ഥാപിത താല്പര്യങ്ങളുടെ പിണിയാളുകളാകാനാണോ ഈ അഭ്യസ്ത വിദ്യർ ശ്രമിക്കേണ്ടത്? വിദ്യയിലൂടെ പ്രബുദ്ധരാകാൻ നവോത്ഥാന നായകർ പഠിപ്പിച്ചത് വികാരശരങ്ങൾ കൊണ്ടും യുക്തിരഹിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ചരിത്രം സൃഷ്ടിക്കാനുള്ള പാഴ്ശ്രമങ്ങളായി മാറ്റുമ്പോൾ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കലല്ലേ സംഭവിക്കുന്നത്? സഹിഷ്ണുതാ മനോഭാവം പ്രബുദ്ധതയ്ക്ക് വേണ്ട ആവശ്യ ഘടകമാണെന്നിരിക്കെ പൊതുജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രബുദ്ധതയുടെ ലക്ഷണമാകുന്നില്ലല്ലോ. സാധാരണ ജനങ്ങളുടെ ജീവിത രീതികളെ തകിടം മറിക്കുന്ന നവോത്ഥാന പ്രക്രിയകളാണോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ? പുരുഷനേക്കാൾ ചങ്കുറപ്പും സഹിഷ്ണുതയും ബുദ്ധി വൈഭവവുമുള്ളവൾ എന്നു രേഖപ്പെടുത്തേണ്ടത് സഹജീവികളുടെ സാധാരണ ജീവിതത്തെ തെറ്റിച്ചുകൊണ്ടാണോ? അവിടെ സ്ത്രീത്വം വിജയിക്കുന്നുണ്ടോ? ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് ചിന്തിക്കേണ്ട മനസ്സ് സ്ത്രീ നഷ്ടപ്പെടുത്തുമോ? മാതൃത്വം ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനല്ലേ പഠിപ്പിക്കുന്നത്? നിലവിലെ വ്യവസ്ഥിതികളോട് പ്രതികരിക്കേണ്ടത് ശുദ്ധമായ വിപ്ലവ വീര്യത്തോടെയായിരുന്നുവെങ്കിൽ അവർ നേടിയെടുക്കുന്ന സ്വത്ത് സ്വാതന്ത്ര്യങ്ങൾ ലോക നന്മയ്ക്കായി വിനിമയം ചെയ്തെങ്കിൽ സഹിഷ്ണുതയുടെ സഹജീവി കാരുണ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ അതിജീവനത്തിന്റെ മാതൃകയായി പുതിയ കാലത്തെ സ്ത്രീ മുന്നേറ്റങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കാം. ഓരോ കാലങ്ങളിൽ അതത് സമൂഹം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളെയാണ് അതതിടങ്ങളിൽ നവോത്ഥാനമായി കരുതപ്പെടേണ്ടത്. വർത്തമാനകാല പ്രതിസന്ധികളെ വിവേചിച്ചറിയാനും അവയെ മറികടക്കാനുമുള്ള സാമൂഹ്യ പരിസ്ഥിതികളെ സാംസ്കാരികമായി കണ്ടെത്തുമ്പോഴാണ് നവോത്ഥാനം ഓരോ സമൂഹത്തിലും സംജാതമാകുന്നത്. മതേതരത്വ സ്വഭാവമാണ് ഓരോ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത്. മാനവികമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവോത്ഥാന മുന്നേറ്റത്തിനാണ് നാം ശ്രമിക്കേണ്ടത്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.